മാധവ് ഗൗരി എവിടെ? ആ ഗൗരി എവിടെ? ഒരു മിനിറ്റ്. മക്കളെ വന്നേ, ലഞ്ച് റെഡിയോ? ഗൗരി വാ ഇരിക്ക. എന്തുപറ്റി മാധവ്? മാധവ് മോനെ, സുവിധ, നിങ്ങളെല്ലാവരും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവള് നിന്റെ മോളാണെന്ന് ഞാനും സമ്മതിക്കുന്നു എന്ന് കരുതി മാധവിനെ ഉപദ്രവിച്ചാൽ അത് ശരിയാവില്ല. നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ? മാധവ് മോനെ വന്നേ, ഞാൻ ഓയിൻമെന്റ് പുരട്ടി തരാം. ഗൗരി, മാധവൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. പുകച്ചിലും മാറിയോ? ഞാൻ ഓയിൻമെന്റ് പുരട്ടി കൊടുത്തിട്ടുണ്ട്, ഒരു പെയിൻ കില്ലറും കൊടുത്തു. പാവം അവൻ അങ്ങ് പേടിച്ചു പോയി. പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിധത്തിലാ ഞാൻ കഥ പറഞ്ഞ് കിടത്തി ഉറക്കിയത്. സുവിധേ, ഐ തിങ്ക് മാധവ് കുറച്ചു നേരം കിടന്നുറങ്ങിക്കോട്ടെ. ഗായത്രി, മാധവിനോട് ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞൂടെ സുവിധ? ശരിയായ സമയത്ത് ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മാധവിനോട് തുറന്നു പറഞ്ഞോളാം. എന്തുകൊണ്ടാണ് ശരിയായ സമയം ഇനിയും ആയിട്ടില്ലെന്ന് തോന്നുന്നത്? എനിക്കെല്ലാം ഗായത്രി, ഇന്ന് മാധവന്റെ മുന്നിൽ വെച്ച് നീ ഗൗരിമോളെ കുറിച്ച് സംസാരിച്ച രീതി ശരിയായില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ച് സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം. നീ പറഞ്ഞത് ശരിയാണ് സുവിധ. ഐനോ, മാധവിനെ അങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി പോയി സുവിധ. ഐ ടേക്ക് കെയർ, ഇനിയും അങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാം. സുവിധ, മാധവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഇനിയും വൈകിക്കുന്നത് എന്തിനാ? ശരിയാണ്, മാധവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. എന്നാൽ ഇന്ന് നീ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിയായ സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ മാധവിനോട് കാര്യങ്ങൾ പറഞ്ഞോളാം. അവൻ്റെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാതെ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. മാധവനോട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞോളാം. പക്ഷെ ശരിയായ സമയം വരുമ്പോൾ മാത്രം. ശരിയായ സമയമായിട്ടില്ലെന്നാണോ സുവിധ പറഞ്ഞു വരുന്നത്?
ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും അവൻ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ അവന് മനസ്സിലാകും. നിങ്ങളെ രണ്ടുപേരും ഗൗരിയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവനും കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അവനും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. സുവിധയെ താനത് എവിടെ പൊരിക്കുക? മാധവ് സ്കൂളിൽ നിന്ന് വന്നപ്പോ മുന്നേ തന്നെ അന്വേഷിക്കുക. തന്നെ അവിടെ കാണാഞ്ഞിട്ട് അവൻ ആകെ വിഷമത്തിലാ സുവിധ. മമ്മി, മമ്മി എവിടെ പോവാ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ മോനെ, പെട്ടെന്ന് തിരിച്ചു വരാട്ടോ. വേണ്ട മമ്മി, മമ്മി പോയാ ഇപ്പോഴെങ്ങും വരില്ല. ഇന്നലെ ഞാൻ എന്റെ പ്രൈസ് കാണിക്കാൻ എത്ര നേരം മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാ. സുവിധ, നിങ്ങളെല്ലാവരും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിന്റെ മോളാണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു, അതുകൊണ്ട് മാധവിനെ ഉപദ്രവിക്കണമെന്നുണ്ടോ? എനിക്കെല്ലാം അറിയാം. മാധവൻ എങ്ങനെ പെട്ടെന്ന് എല്ലാം അറിയാൻ പറ്റി? ഞാൻ ഗായത്രി ആന്റിയുടെ മോനാണോ? നിങ്ങൾ രണ്ടുപേരും ഗൗരിയുടെ ഡാഡി മമ്മി ആണല്ലേ? മാധവന്റെ കയ്യിൽ ഐസൊക്കെ വെച്ചു കൊടുത്തു, പൊള്ളലൊന്നും ഏറ്റിട്ടില്ല. അതുതന്നെ കുഴപ്പമില്ല. ഗൗരിമോൾ എവിടെയാ? ഗൗരി ഇപ്പൊ അമ്മയുടെ കൂടെ അമ്മയുടെ മുറി കിടന്നുറങ്ങ. ഇപ്പോഴും അവള് ബെഡിന്റെ താഴെ കിടക്കുന്നത്. മാധവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ താൻ വിഷമിക്കൊന്നും വേണ്ട, അറപ്പൊന്നുമില്ല. മാധവന് വിഷമം കാണും അരുൾ. ഗൗരിമോള് വന്നപ്പോ തൊട്ട് മാധവനെ നമ്മൾ ശരിക്കും അങ്ങ് മറന്നുപോയി. ഒരു പ്രാവശ്യം പോലും അവന്റെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല. ആ പിഞ്ചു മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. മാധവന്റെ ആ കുഞ്ഞു മനസ്സിൽ എന്തുമാത്രം ചോദ്യങ്ങൾ ഉദിച്ചിട്ടുണ്ടാവും. ഗൗരിമോൾ ഈ വീട്ടിലേക്ക് വന്ന ആ ദിവസം തന്നെ നമ്മളെല്ലാ സത്യങ്ങളും മാധവനോട് തുറന്നു പറയേണ്ടതായിരുന്നില്ല. ഗൗരിയെ കിട്ടിയ സന്തോഷത്തിൽ നമ്മളത് മറന്നു. സുവിധയെ താനിപ്പോ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും നമ്മളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. ഗൗരി ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ച് ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. ഗൗരി വന്നത് കൊണ്ട് മാധവ് നമ്മളെ മറക്കുന്നു വിചാരിക്കണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ മാധവ് ഇവിടെയുള്ളത് ഗൗരിക്ക് എന്തുകൊണ്ട് നല്ലതാ. സുവിധ പറഞ്ഞതും ശരിയെന്നെ. മാധവ് എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് പറ്റിയ അവസരം കിട്ടുമ്പോൾ നമ്മൾ തന്നെ അവനോട് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. മാധവും ഗൗരിയും രണ്ടുപേരും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് വേണ്ടത് ഗൗരിക്കാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പം നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് നാൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഗൗരിയെ നമുക്ക് മാധവനെ പോലെ ഒരു നോർമൽ കുട്ടിയാക്കി എടുക്കാൻ പറ്റും. അല്ല, ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു നല്ല പാട്ട് ഇപ്പം റിലീസായിട്ടുണ്ട്. അടിപൊളിയാണ്, മെലഡിയുമാണ്. അത് കേട്ടപ്പോൾ തന്നെ തനിക്ക് വേണ്ടി ആ സി ഡി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോകണം ചേട്ടാ. വീട്ടിലെത്തിയതും ഭാര്യ അവനെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. തുടർന്ന് അവനെ തല്ലാനും തുടങ്ങി. തല്ല് മുഴുവൻ വാങ്ങിച്ചതിന് ശേഷം കാര്യമെന്താണെന്ന് രതീഷ് അവളോട് ചോദിച്ചു. അപ്പോൾ ഭാര്യ, നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത് എല്ലാം എന്തായി തീരുമെന്ന് ചെറിയൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് അരുൺ. എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കാൻ എന്ത് ചെയ്യണമെന്നറിയില്ല.
അതിനിടയ്ക്കാണ് ഈ ഗായത്രിയുടെ പ്രശ്നങ്ങൾ. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനോ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയുന്നില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ. ജീവനെ എങ്ങാണു നീ, ഇനി എന്നോ കാണും വീണ്ടും. എൻ ജീവനെ എങ്ങാണു നീ, ഇനി എന്നോ കാണും വീണ്ടും. വേഴാമ്പലായി കേഴുന്നു ഞാൻ, വേഴാമ്പലായി കേഴുന്നു ഞാൻ. പൊഴിയുന്നു മിഴിനീർപ്പൂക്കൾ എൻ ജീവനേ. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെന്തിനാ ഇന്നും ഞാനല്ലേ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് സുവിദേ, മാധവന് ഇത് വലിയ ഇഷ്ടമാണല്ലോ. ദേ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് ബാഗിൽ വെക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് വളരെ നന്ദി. ഞാൻ മാധവനെ സ്കൂളിൽ പോകാൻ ഒരുക്കട്ടെ. വേണ്ട സുവിദേ, അവൻ ആക്ച്വലി മാധവ്. ഇന്ന് നീ തനിച്ച് തയ്യാറായോ മോനെ? ഗായത്രി ആന്റിയാ എനിക്ക് യൂണിഫോം ഒക്കെ ഇട്ടുതന്നത്. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ ഓരോ കാര്യത്തിനും ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവന് സ്കൂളിൽ പോകാൻ ഇനിയും സമയമുണ്ട്. ഞാനല്ലേ അവനെ എന്ന് റെഡിയാക്കുന്ന. ഐ നോ സുവിദ, ബട്ട് ഇന്ന് തിങ്കളാഴ്ചയല്ലേ, നേരത്തെ പോകണമല്ലോ. അതുമല്ല, ഇന്നൊന്ന് മാധവിനെ അമ്പലത്തിൽ കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ആക്ച്വലി മാധവ് ജനിച്ചതും ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഇങ്ങനെയൊരു നല്ല സംസ്കാരം അവനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതല്ലേ? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഞാൻ മോന്റെ ബാഗ് എടുത്തുകൊണ്ട് വരാം. സുവിദേ, അതിവിടെയുണ്ട്. കർച്ചീഫ് എടുത്തായിരുന്നു മോനെ. മാധവ്, ഇന്ന് നീ സ്കൂളിൽ പോകാനായിട്ട് നേരത്തെ തന്നെ റെഡിയായോ? അതെന്തായാലും നന്നായി. കുറച്ച് ദിവസങ്ങളായിട്ട് മാധവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. എന്താ പറയാനുള്ളത്?
വഴിയെ മനസ്സിലായിക്കോളും. മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മമ്മിക്കിൻ്റെ അടുക്കി നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോന് പ്രൈസ് കിട്ടിയിട്ട് മമ്മിക്ക് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റിയില്ല. ആക്ച്വലി ഗൗരിമോൾ ഇപ്പോഴല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവളുടെ സ്വഭാവ രീതി നമ്മളെപ്പോലെയല്ല, അതുകൊണ്ട് അവൾ നമ്മളോടൊപ്പം ഇണങ്ങാൻ കുറച്ച് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ കാണുമ്പോ ചിലപ്പോ നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം കുറഞ്ഞോന്ന് ചെറിയൊരു സംശയം മാധവന് തോന്നിക്കൂടായില്ല. കാരണം കുറച്ചു നാളായിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാ നടക്കുന്നത് അതൊക്കെ എന്താണെന്നറിയാൻ നിനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാധവ് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. വേണ്ട, എനിക്കെല്ലാം അറിയാം. എല്ലാം പറഞ്ഞ അങ്ങനെ മാധവ് പെട്ടെന്നറിഞ്ഞ കാര്യങ്ങളെന്താന്ന് എന്നോടും കൂടെ പറയും. ഡാഡി, ഞാൻ ഗായത്രി ആന്റിയുടെ മോനാണല്ലേ. നിങ്ങൾ രണ്ടുപേരും ഗൗരിയുടെ ഡാഡി മമ്മി ആണല്ലേ. ഇത്രയും വലിയൊരു കാര്യം മാധവനെ അറിയിക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറയണമെന്ന് നിനക്ക് തോന്നിയില്ല. സ്വയം അങ്ങ് തീരുമാനിച്ചു അല്ലേ. സുവിത, ഞാൻ നിന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സമയം നോക്കി പറയാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. ശരിയായ സമയം നോക്കി മാധവനോട് ഞാൻ പറഞ്ഞോളന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് ചാടിക്കേറി നീ എന്തിനെല്ലാം പറഞ്ഞത്? ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഈ വീട്ടിലെ രീതികൾ അനുസരിച്ച് ഇവിടെ ജീവിക്കാമെങ്കിൽ ജീവിച്ചാ മതി. മാധവ് എന്റെ മോനാണ്, അവനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കരുത് ഗായത്രി. സുവിത, നീ ഒരു കാര്യം മറക്കുന്നു. അവൻ സത്യത്തിൽ എന്റെ മോനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ നിങ്ങളെല്ലാവരും അവനെ ഇത്രയേറെ കരുതലോടെ നോക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ മോന്റെ കാര്യത്തിൽ എനിക്കും ചില അവകാശങ്ങളില്ലേ. എന്ന് കരുതി തന്റെ ഇഷ്ടത്തിന് താനിവിടെ എന്തും ചെയ്യുമെന്നാണ്. സുവിത അവനോട് ഇപ്പൊ പറയണ്ടെന്നുള്ള കാര്യം തന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. അരുൺ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ ആരെയും ഇൻസൾട്ട് ചെയ്യണമെന്നുള്ളതും എന്റെ ഉദ്ദേശമായിരുന്നില്ല. അവൻ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. എല്ലാവരും സാഡ് ആയിട്ടിരിക്കുന്നത് എന്തിനാന്നും ഗൗരിമോൾ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാ ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് അവനോട് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അവൻ എത്ര കൂളായിട്ടാ നിന്നോട് ആ കാര്യം പറഞ്ഞ്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാനിട്ടല്ല ഗായത്രി. മാധവനോട് തേനും പാലും പോലെ പെരുമാറിയിട്ട് നീ ഞങ്ങളിൽ നിന്നും അവനെ അകറ്റാനാണ് ശ്രമിക്കുന്നത്. സുവിധ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ മാധവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവന്റെ നന്മയാണ് എനിക്ക് വേണ്ടത്. അവൻ ശരിയും തെറ്റും എന്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനിടയിൽ കയറി നീ കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മതിയാക്കിക്കോ. ഒരു വാക്ക് പോലും ചോദിക്കാതെ അവനോട് ഇത്രയും വലിയ കാര്യം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? പ്ലീസ് റിലാക്സ്. ഇത് മാധവന്റെ അമ്മയാ. അവനെ കുറിച്ച് ഇവൾക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അന്ന് നിങ്ങൾ എല്ലാവരും എതിർത്തിട്ട് ഞാൻ ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ ഇവൾ എന്താ ചെയ്തേ? എന്റെ മോനെ എന്നിൽ നിന്നും അകറ്റാനല്ലേ ഇവള് ശ്രമിക്കുന്നത്? അങ്ങനെയൊന്നും ഗായത്രി ചെയ്യുന്നില്ല സുവിത. അതൊക്കെ നിന്റെ വെറും തോന്നല. നീ ഓവർ റിയാക്ട് ചെയ്യാണ്. നിങ്ങളെല്ലാരും ഒന്ന് സമാധാനായിട്ടിരിക്കെ. നമ്മളെല്ലാവരും മാധവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും നല്ലതുപോലെ ആലോചിച്ച് എല്ലാവരും കൂടി ചേർന്ന് വേണം അതെടുക്കാൻ. ശരിയായ കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്വഭാവവും നല്ല രീതിയിലായിരിക്കണം സുജാതാമായി. ഇന്ന്
എന്ന ഗായത്രിയുടെ സംസാരത്തിൽ നിന്നും അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് മാധവ് കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ ആദ്യമായി വാങ്ങിച്ചു കൊടുത്ത വളയാ. ഇത് മാധവിന്റെ ആദ്യത്തെ കളിപ്പാട്ടം. ഈ നാപ്കിനാണ് അവൻ ആദ്യമായി സ്കൂളിൽ പോയപ്പോ കൊണ്ടുപോയത്. ഈ സ്പൂൺ ഏതാണെന്നറിയോ? ഇതുകൊണ്ടാണ് അവൻ ആദ്യമായി ഭക്ഷണം കഴിച്ചത്. ഇത് അവന്റെ റൈംസിന്റെ ബുക്ക്. ഇത് അവന്റെ ആദ്യത്തെ ഡ്രോയിങ് ബുക്ക്. ഇങ്ങനെയുള്ള ഓർമ്മകൾ മാധവിനെ ആദ്യമായി എന്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ മുതൽ സോറി കൂട്ടിയതാ. പ്രസവിച്ച നിമിഷം നിനക്ക് അവനെ നഷ്ടപ്പെട്ടത് അന്ന് മുതൽ ഞാൻ അവനെ വളർത്ത് വലുതാക്കിയത്. എത്രയോ രാത്രികളിൽ നെഞ്ചോടടുപ്പിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അവന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാനന്ത് അവൻ എന്നോട് തുറന്നു പറയേണ്ട കാര്യമില്ല. അവന്റെ ശരിയും തെറ്റും അത് അവനേക്കാൾ നന്നായിട്ട് എനിക്ക് മാത്രമേ അറിയൂ. അവന്റെ മനസ്സിലെ കാര്യങ്ങൾ അത് അവൻ പോലും അറിയുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കാറുണ്ട്. എന്നെ പോലെ അവനെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഗായത്രി, എന്റെ മോനെ നീ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾക്കൊന്നും ഒരിക്കലും മാറാൻ കഴിയില്ല. എന്റെ മാധവനെ അവൾ മനഃപൂർവ്വം അകറ്റുക. അല്ല സുവിധ, താനിപ്പോ ഗായത്രിയെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. ഗായത്രി മാധവന്റെ അമ്മയാണെന്നുള്ള കാര്യം താൻ മറക്കാൻ പാടില്ല. മാധവനെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ഗായത്രിയും സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല അരുൺ. ഇനി മാധവ എന്നിൽ നിന്നും അകന്നു പോകുന്നത് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഗായത്രി വിചാരിച്ചു കഴിഞ്ഞാ മാധവനെ നമ്മുടെ നിന്ന് തട്ടിയെടുക്കാൻ പറ്റുമെന്ന്? അവൾ നിഷ്പ്രയാസം പതുക്കെ പതുക്കെ അതും ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മുടെ രവീഷിനെ പോലും അവൾ അവളുടെ വശത്താക്കിയില്ലേ? എന്ത് കാര്യത്തിനും ഗായത്രിയെ സപ്പോർട്ട് ചെയ്യാൻ രവീഷ് എത്തിക്കോളും. എനിക്കിപ്പോ ഇതൊന്നും അറിയണ്ട. എന്റെ മാധവനെ അവൾ പതുക്കെ പതുക്കെ ബുദ്ധിപൂർവ്വം എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണെന്ന് അവളുടെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേപ്പറ്റി ഞാനും ഗായത്രിയോട് ചോദിച്ചതാണ്, പക്ഷേ ഗായത്രിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല. സുരേഷ്, ഗായത്രിക്ക് മാധവനോടുള്ള ഇഷ്ടത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഗൗരിമോൾ എവിടെയാണെന്നൊന്ന് നോക്കിട്ട് വരട്ടെ. ശരി അമ്മ. സുരേഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? താൻ എന്ത് കാര്യത്തിലാണ് ശരിക്കും അപ്സെറ്റ് ആയിരിക്കുന്നത്? ഗായത്രി മാധവനോട് സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണോ, അതോ മാധവ് അതെല്ലാം അറിഞ്ഞിട്ട് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാണോ? നമ്മൾ അവന്റെ അച്ഛനും അമ്മയോ അല്ലെന്നുള്ള തോന്നൽ ഒരിക്കലും നമ്മുടെ മാധവന് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. Time to play the game. അങ്ങനെയാണോ? ഞാൻ ക്ഷീണിച്ചു. ഡാഡി തളർന്നു. ഞാൻ ക്ഷീണിച്ചു. എന്നാ ശരി, എനിക്ക് ഡാഡിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ രണ്ടുപേരെടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ? മാധവ്, മാധവ്, മോനെ മാധവ്, മാധവ്! സൂര്യ, നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? മാധവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഇത്രയും നേരം കിച്ചണിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ പോയി. ഫസ്റ്റ് എയ്ഡ് കഴിച്ചിട്ട് അവൻ പുറത്ത് കളിക്കാൻ പോയി. ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചേ. നിങ്ങളെ രണ്ടുപേരെടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളെ രണ്ടുപേരും എപ്പോഴും എൻ്റെ കൂടെ ഇതുപോലെ കളിക്കുകയോ എന്നെ എന്നും ഇതുപോലെ സ്നേഹിക്കുകയോ
മമ്മിയും ഡാഡിയും ഇപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഞാൻ ഹാപ്പിയാ മമ്മി. അതുപോലെ മമ്മി ആദ്യം മമ്മിയായിരുന്നു എന്റെ മമ്മി, ഇപ്പതേ ഗായത്രി ആന്റി എന്റെ മമ്മി. പക്ഷെ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മമ്മി ഡാഡിയും തന്നെ വിളിച്ചോട്ടെ. സുവിദേ, മാധവിന് ഞാൻ കസ്റ്റർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കേ മാധവ്, തൽക്കാലം നീ ഗായത്രി ആന്റി ഉണ്ടാക്കിയത് കഴിച്ചോളൂ കേട്ടോ. ഗൗരി മോൾ എവിടെ? ഗൗരി എന്റെ റൂമിലിരുന്ന് കളിക്ക. ഞാനെന്നാ അങ്ങോട്ട് നിന്ന് അവളെ ഒന്ന് നോക്കട്ടെ. ഗൗരി, ഗൗരി, ഞാൻ മുകളിൽ എല്ലായിടത്തും നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. റവീഷ് ഗൗരിമോളെ കണ്ടോ? ഞാൻ വീട്ടിൽ എല്ലായിടത്തും നോക്കി, ഗൗരിമോൾ ഇവിടെ എങ്ങുമില്ല. അല്ല, നിങ്ങൾ ആരെങ്കിലും മാധവനെ കണ്ടായിരുന്നോ? ഗൗരിമോൾ അവനോടൊപ്പം ഉണ്ടായിരിക്കും. എന്നിട്ട് അവൾ എവിടെ? മാധവ് അവിടെ പോയി. മാധവ്, ഇത്രയും നേരം മാധവ് കിച്ചണിൽ ഉണ്ടായിരുന്നല്ലോ. കസ്റ്റാർഡ് കഴിച്ചതിന് ശേഷം അവൻ പുറത്ത് കളിക്കാൻ പോയല്ലോ. ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചേ. Thank you.
മോളെ കാണിക്ക് മോളെ മോളെ വൺ സെക്കൻഡ് പ്ലീസ്. ഗൗരി നല്ല കുട്ടിയല്ലേ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അയ്യോ ഗൗരി മോളെ, നീ അങ്ങനെ ചെയ്യരുത്, പറഞ്ഞ കേക്ക്. നീയൊന്ന് അടങ്ങിയിരിക്കും ഗൗരി. ഓ ഇത് ഡോക്ടർ വേണ്ട, തെർമോമീറ്റർ വെച്ച് അവളെ ചെക്ക് ചെയ്യണ്ട, ചിലപ്പോ അവൾ അത് കടിച്ചു പൊട്ടിക്കും. തൽക്കാലം ഇതിന്റെ ആവശ്യമില്ല, മുറിവോ മെഡിക്കൽ ഇഷ്യൂ ഒന്നുമില്ലല്ലോ. ഡോക്ടർ, ഇവിടെ നല്ല വേദനയുണ്ട്. ആണോ, എവിടെയാ മോന് വേദനിക്കുന്നത്? എവിടെയോ എനിക്ക് മുറിഞ്ഞിട്ടുണ്ട്. മ
മോൻ വിഷമിക്കല്ലേ, ഇപ്പൊ ശരിയാക്കാം. മോൻ മരുന്ന് കഴിക്കണം. ഓക്കെ. ഗൗരി, ഇല്ലല്ലോ, അവൻ അവിടെ കാണുന്നില്ല. ഞാൻ നോക്കിയതാ, അമ്മായി അമ്മായിടെ റൂമിലേക്ക് ഇങ്ങനെ വന്നിരുന്നോ? ഇല്ലല്ലോ, ഞാൻ എന്റെ മുറി തന്നെ ഉണ്ടായിരുന്നു. അവൻ അങ്ങോട്ടൊന്നും വന്നില്ല. ഞാനെന്നാ മോളില് ടെറസിൽ നോക്കിട്ട്. മാധവ്, മോനെ, ഈ കുട്ടി എവിടെ പോയതാണോ എന്തോ? മാധവിനെ കണ്ടോ? ഇല്ല. അരുൺ, മാധവ് റൂമിലുണ്ടോ? എന്താ നീ ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന സുഹൃത്തെ? അല്ല, മാധവിനെ കണ്ടില്ല. അരുണിനോട് ഒന്ന് നോക്കാൻ പറഞ്ഞതാ. മാധവ്, അതൊന്നും വേണ്ട സുഹൃത്തെ. മാധവ് ഇപ്പൊ വീട്ടിലില്ല. വീട്ടിലില്ലെങ്കിൽ അവൻ ആരുടെ കൂടിയാ? എവിടെ പോയതാ? ഗായത്രി അവളോടൊപ്പം ഒന്ന് പുറത്തു കൊണ്ടുപോയതാ. ഗായത്രി മാധവനെ പാർക്ക് വരെ കൊണ്ടുപോയത്. അവൻ കുറച്ച് ശുദ്ധമായി ശ്വസിക്കട്ടെ. രവീഷ്, ഗായത്രി അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അവളെ വിലക്കിയില്ലല്ലോ. എന്റെ പെർമിഷൻ ഇല്ലാതെ മാധവനെ എങ്ങോട്ട് അയക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതേ ആദ്യം നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇത് ഇത്ര വലിയ കാര്യമൊന്നും അല്ല. പാർക്ക് വരെ കൊണ്ടുപോയ അവന്റെ മനസ്സൊന്ന് തണുക്കുന്ന ഗായത്രി കരുതി. ഇന്ന് വീട്ടിൽ നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. പാവം മാധവ് ആകെ പേടിച്ചിരിക്കുക. മാധവിന്റെ മനസ്സൊന്നും തണുപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഗായത്രി അവനെ പുറത്ത് കൊണ്ടുപോയതെങ്കിൽ അതേ കാരണം കൊണ്ട് തന്നെ അവൻ ഇപ്പൊ അവന്റെ അമ്മയോടൊപ്പം ഉണ്ടാവേണ്ടത്. സുവിധെ, നീ ഇപ്പൊ ആവശ്യത്തിലേറെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഗായത്രി അല്പസമയത്തിനുള്ളിൽ മാധവനെയും കൂട്ടിങ്ങ് വരും. നീ പേടിക്കാതിരിക്കേ. പേടിക്കണ്ടല്ലേ, ആ ഭാഗം ശ്രദ്ധിക്കണ്ട. എങ്ങനെയുള്ള സ്ത്രീയോടൊപ്പം എന്റെ മോൻ പോയിരിക്കുന്നതെന്ന് അറിയാലോ. അവൾ എന്റെ മോനെ തട്ടിക്കൊണ്ട് പോവാൻ പോലും ശ്രമിച്ചതാ. ഗായത്രിയെ സംശയിക്കുന്നത് നീ എന്നാ ഒന്ന് നിർത്താൻ പോകുന്ന? നിങ്ങൾക്ക് എന്താ പറ്റിയേ? വീണ്ടും ഗായത്രിയോട് വല്ല പ്രേമം തോന്നി തുടങ്ങിയോ? നീ എന്താ പറഞ്ഞേ? ഗായത്രിയോട് നീ പെരുമാറുന്നത് നല്ല രീതിയിലല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഗായത്രി ഇപ്പൊ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. മാധവനെ അവൾ സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ നിനക്ക് സംശയമുണ്ടോ? ഗായത്രി സ്വന്തം ജീവൻ പണയപ്പെടുത്തി മാധവന്റെ ജീവൻ രക്ഷിച്ചത് നീ മറന്നെങ്കിൽ ഞാൻ നിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. എനിവേ, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും വേണ്ട, ആരും പറയുന്ന കേൾക്കും വേണ്ട. ഗായത്രി മാധവനെയും കൂട്ടി ഉടനെ ഇങ്ങെത്തും.
ഞാൻ എല്ലായിടത്തും നോക്കി, ഗായത്രിയും മാധവനെയും എങ്ങും കാണാനില്ല. ഞാനിവിടെയുള്ള പാർക്കിലൊക്കെ പോയി നോക്കി, ഞാൻ മാർക്കറ്റ് സൈഡിലൊക്കെ പോയി നോക്കി. അവൾ എന്നെ മാധവനെ കൊണ്ടുപോയി. മാധവില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്തായാലും കേസിന്റെ വിധി വരട്ടെ. രണ്ടമ്മമാർ തമ്മിലുള്ള പോരാട്ടമാണ്. മാധവ്, ഇതെന്താണ്? മാധവിന്റെ കസ്റ്റഡി പേപ്പേഴ്സ് ആണ്.